എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. റിഥംസ് ഓഫ് ലൈഫ് എസ് ശ്രീകുമാരൻ തമ്പി ഷോ എന്ന എൻ്റെ പുതിയ ചാനലിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, അതും നിങ്ങൾ കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്താണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം? ജീവിതത്തിൻ്റെ താളങ്ങളെക്കുറിച്ച് സംസാരിക്കുക, വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുക. ഈ പരിപാടിക്ക്, അതായത് റിഥംസ് ഓഫ് ലൈഫ് എസ് ശ്രീകുമാരൻ തമ്പി ഷോയ്ക്ക് 7 വിഭാഗങ്ങളുണ്ട്, അതായത് 7 സെഗ്മെൻറ്റുകളുണ്ട്. ഓരോ സെഗ്മെൻറ്റും ഓരോ വിഷയമാണ്, വ്യത്യസ്ത വിഷയങ്ങളാണ്. ആദ്യത്തെ വിഭാഗം ജീവിതം തന്നെയാണ്. ജീവിതത്തിൻ്റെ താളങ്ങൾ. രണ്ടാമത്തെ സെഗ്മെൻറ്റ് സാഹിത്യമാണ്, അതിന് പേര് സാഹിത്യ സംരംഭം എന്നാണ്. നമ്മുടെ മലയാള ഭാഷയുടെ മഹത്വത്തെപ്പറ്റി എൻ്റെ മുന്നാലെ ജീവിച്ച് പാടി മൺമറഞ്ഞ മഹാകവികളെപ്പറ്റി, അവരുടെ കവിതകളെപ്പറ്റി, എൻ്റെ സ്വന്തം കവിതയെപ്പറ്റി, ഞാൻ എഴുതാനിരിക്കുന്ന കഥകളെപ്പറ്റിയൊക്കെ നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്ന ഒരു വിഭാഗമാണ് സാഹിത്യ സംരംഭം. മൂന്നാമത്തെ സെഗ്മെൻറ്റിൻ്റെ പേര് ഗാനവീഥി എന്നാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എൻ്റെ പാട്ടുകളെക്കുറിച്ച് സംസാരിക്കും. ചലച്ചിത്രത്തിന് വേണ്ടിയും ആകാശവാണിക്ക് വേണ്ടിയും ആൽബങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ അനവധി ഗാനങ്ങൾ, 3000+ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. അവയിലെ ചില പ്രധാന ഗാനങ്ങളെക്കുറിച്ച്, അവയുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ഒക്കെ ഞാൻ സംസാരിക്കും. ഈ നാലാമത്തെ വിഭാഗത്തിൻ്റെ പേര് ഗ്രഹപ്രഭാവം എന്നാണ്. ഗ്രഹമല്ല, ഗ്രഹം, പ്ലാനറ്റ്. അപ്പോൾ ഗ്രഹപ്രഭാവം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നിങ്ങൾക്ക് മനസ്സിലാകും അത് ജ്യോതിഷമാണ്, ജ്യോതിഷശാസ്ത്രമാണ്. ജ്യോതിഷം അന്ധവിശ്വാസമാണ്. ഈ ചൊവ്വയിൽ മനുഷ്യൻ പോകുന്ന കാലത്ത് ചൊവ്വാദോഷത്തെക്കുറിച്ച് പറയുന്ന വിവരക്കേടാണ്. എന്തൊക്കെ വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിലുള്ള എനിക്കുള്ള അപേക്ഷ, നിങ്ങൾ ഈ ഭാഗം കാണേണ്ടതില്ല. ഞാനിവിടെ സംസാരിക്കുന്നത് എൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ആ ശാസ്ത്രത്തെക്കുറിച്ചുമാണ്. ഈ ഗ്രഹപ്രഭാവത്തിന് ശേഷം അടുത്ത സെഗ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. പുരുഷവാചകം എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ഈ പാചകം പെണ്ണുങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുക, അടുക്കള പെണ്ണുങ്ങൾ നോക്കിക്കോണം എന്നുള്ള ഒരു വ്യവസ്ഥയാണ് നൂറ്റാണ്ടുകളായി നമ്മൾ അനുഷ്ഠിച്ചു പോരുന്നത്. അങ്ങനെ നിർബന്ധമില്ല. കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ അമ്മ എന്നെ പാചകം പഠിപ്പിച്ചു. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമായി പാചകം ചെയ്യാനറിയാം. അതിനെക്കുറിച്ച്, അത് ലളിതമായിട്ട് എങ്ങനെ പാചകം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ പുരുഷപാചകം എന്ന വിഭാഗത്തിൽ ഞാൻ സംസാരിക്കുന്നത്. ഇതുകൂടി തീരുന്നില്ല. അടുത്തതായിട്ട് ഗണിതം ലളിതം എന്ന പംക്തിയാണ്. നിങ്ങൾ എന്നെ അറിയുന്നത് കവി എന്ന നിലയിലും ഗാനരചയിതാവ് എന്ന നിലയിലും, സിനിമാ സംവിധായകൻ, തിരക്കഥാകൃത്ത്, സിനിമാ നിർമ്മാതാവ്, സീരിയൽ നിർമ്മാതാവ്, സീരിയൽ സംവിധായകൻ, ഇങ്ങനെയുള്ള പല നിലകളിലാണ്. പക്ഷേ അത്ഭുതമായ ഒരു വസ്തുത പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് കണക്കാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ കണക്ക് വളരെ ലളിതമായ ഒരു വിഷയമാണ്. അടിസ്ഥാന പാഠങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ പല കുട്ടികൾക്കും
കണക്ക് ഒരു മലകയറ്റമാണ് കണക്കിനെ ഒരു ഭീകര ജീവിയായി കാണുന്ന കുട്ടികളുണ്ട് അവർക്ക് ഉപകരിക്കാൻ രീതിയിൽ ലളിതമായ ഭാഷയിൽ കണക്കിലെ ചില പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് ഈ പന്തിയിലൂടെ ഈ സെഗ്മെന്റിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി എൻ്റെ ഏഴാമത്തെ എൻ്റെ ഈ പരിപാടിയിലെ ഏഴാമത്തെ ഭാഗം നിങ്ങളും ഞാനും ആണ് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ വിവിധ പ്രസിദ്ധീകരണങ്ങളിൽ ഞാൻ ചോദ്യോത്തര പങ്ക്തി കൈകാര്യം ചെയ്തിരുന്നു അതായത് വായനക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും ഈ കാര്യത്തിൽ പ്രശസ്ത പ്രസിദ്ധീകരണമായിരുന്ന കൗമുദി വാരികയുടെ പത്രാധിപരായിരുന്ന കെ ബാലകൃഷ്ണനാണ് എൻ്റെ ഗുരു അദ്ദേഹത്തിൻ്റെ കൗമുദി വാരികയിൽ പത്രാധിപരോട് ചോദിക്കാവുന്നൊരു പങ്ക്തി ഉണ്ടായിരുന്നു അപ്പോൾ അതേ രീതിയിൽ ഫിലിംനാഥ് എന്ന വാരികയിൽ വിരലും വീണയും എന്ന പേരിൽ ഞാൻ ചോദ്യോത്തര പങ്ക്തി കൈകാര്യം ചെയ്തിരുന്നു ധാരാളം വായനക്കാർ ഉണ്ടായിരുന്നു ആ പങ്ക്തിക്ക് പിന്നീട് കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമാ പ്രസിദ്ധീകരണമായ സിനിമാ മാസികയിൽ നിങ്ങളും ഞാനും എന്ന പേരിൽ ഞാൻ ചോദ്യോത്തര പങ്ക്തി കൈകാര്യം ചെയ്തിരുന്നു ഇവിടെ ഞാൻ നിങ്ങളും ഞാനും എന്ന് പറയുന്നത് ഒരു ചോദ്യോത്തര പങ്ക്തിയല്ല നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസ്തനായ സുഹൃത്തിനോട് പറയുന്ന പോലെ എന്നോട് പറയാം അതിന് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ പരിഹാരം നിർദ്ദേശിക്കാം പലപ്പോഴും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ഞാനും എന്ന പരിപാടിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് എന്നെ അറിയിക്കാം ഞാൻ അവിടെ ജിമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് അയക്കാം നിങ്ങൾ ഈ ആഴ്ച ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് ഞാൻ അടുത്ത ആഴ്ച മറുപടി പറയും എന്നാൽ കഴിവുള്ള രീതിയിൽ ഞാൻ മഹാപണ്ഡിതനല്ല ജീവിത സാക്ഷാത്കാരം നേടിയ ആളൊന്നുമല്ല അതുകൊണ്ട് എനിക്ക് കഴിയുന്ന തരത്തിൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ നിങ്ങൾക്ക് ഉപദേശം നൽകാൻ ശ്രമിക്കും ഇതാണ് റിതംസ് ഓഫ് ലൈഫ് എസ് ശ്രീകുമാരൻ തമ്പി ഷോയ്ക്കുള്ള ആമുഖം ഇനി അടുത്ത ആഴ്ച മുതൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങും എല്ലാ ആഴ്ചയും ഞായർ ബുധൻ വെള്ളി ഈ മൂന്ന് ദിവസങ്ങളിലാണ് ഞാൻ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഓരോന്നും ഓരോ സെഗ്മെൻറ്റിൽ നിന്നായിരിക്കും എല്ലാ സെഗ്മെൻറ്റും ഒരാഴ്ച കാണുകയില്ല അത് അമിത ഭാരമാണ് അപ്പോൾ ഈ ആഴ്ച ഞാൻ ജീവിതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ സാഹിത്യ സംരംഭമായിരിക്കും കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ കാത്തിരിക്കുക എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നോടൊപ്പം നിൽക്കുക നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഇനി അടുത്ത ആഴ്ച എൻ്റെ പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് നമസ്കാരം.